ഇരിങ്ങാലക്കുട രൂപത കെ സി എസ് എല്ലിൻ്റെ നോമ്പുകാലം നാഥനോടൊപ്പം എന്ന പ്രോഗ്രാമിന് എല്ലാ ഭാവുകങ്ങളും ദൈവാനുഗ്രഹവും നേരുന്നു. ജീവിത നവീകരണത്തിനും ആത്മവിശുദ്ധീകരണത്തിനും നമുക്ക് ഓരോരുത്തർക്കും സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, സഭയിൽ വലിയ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. വലിയ നോമ്പ് ആസക്തികളിൽ നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് വിശുദ്ധി നിറഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള ആഹ്വാനമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശു തന്റെ പിതാവിന് അർപ്പിച്ച ശക്തവും കാരുണ്യം നിറഞ്ഞതുമായ പ്രാർത്ഥനയാണ് ഗെത്സെമനിലെ പ്രാർത്ഥന. പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയ മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായും അതിലെല്ലാം ഉപരിയായി തന്റെ ഛായയിലും സാദൃശ്യത്തിലും തന്റെ സ്നേഹം ചാലിച്ച് മെനഞ്ഞെടുത്ത മനുഷ്യ മക്കളെ അവരായിരിക്കുന്ന നിത്യതയിലേക്ക് തന്റെ പക്കലേക്ക് തിരികെ വിളിക്കുവാനും ആഗ്രഹിച്ച അവിടുന്ന് അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന്റെ ഭാവനയിൽ നിന്നും മെനഞ്ഞെടുത്ത പദ്ധതിയാണ് തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുക എന്നത്. അത് ഒരയക്കലായിരുന്നില്ല, ഈശോയുടെ സ്വമേധയാ ഉള്ള ഒരു യാത്രയായിരുന്നു. ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി അവിടുത്തെ ഏകജാതൻ ഭൂമിയിൽ അവതാരമെടുത്തു. തന്റെ മനുഷ്യ മക്കളോടുകൂടെ ആയിരുന്നതും അവരെ അതിരറ്റ് സ്നേഹിച്ചതും അവരുടെ ആത്മാക്കളെ തൊട്ടതും അങ്ങനെ അവരെ അടുത്തനുഭവിക്കുകയും ചെയ്ത ഈശോയ്ക്ക് അവരെ പിരിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനേ സാധിക്കുകയില്ലായിരുന്നു. തന്റെ പിതാവിനോട് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് ചോദിക്കുവാൻ അവിടുത്തെ പ്രേരിപ്പിച്ചത് പോലും വേർപിരിയാനാകാത്ത തന്റെ മനുഷ്യ മക്കളോടുള്ള അവിടുത്തെ ഗാഢബന്ധമായിരുന്നു. എന്നാൽ നിത്യവും അവരോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച ഈശോ തന്റെ പിതാവിന്റെ തിരുഹിതം പോലെ തന്റെ ശരീര രക്തങ്ങൾ ഭോജനമായി നൽകുവാൻ ഒരു ഗോതമ്പ് മണിയെപ്പോലെ കാൽവരിയിൽ പൊടിയപ്പെട്ടപ്പോൾ ഒരു വശത്ത് തന്റെ മനുഷ്യ മക്കളെയും മറുവശത്ത് 3 ഇരുമ്പാണികളിൽ പിടയുന്ന തന്റെ ഏകജാതനെയും ഓർത്ത് പിതാവായ ദൈവത്തിന്റെ ഹൃദയം ക്രൂശിത സ്നേഹത്തോടൊപ്പം ക്രൂശിലേറ്റപ്പെട്ടു. ആ ദിവ്യ സ്നേഹം അണപൊട്ടിയൊഴുകിയ ക്രൂശിന്റെ ആദ്യപടി ഗെത്സെമനിലായിരുന്നു. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ മനുഷ്യന്റെ അറുതിയില്ലാത്ത പാപങ്ങൾക്ക് പരിഹാരം നടന്നത് ഗെത്സെമനിലായിരുന്നു. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ പിതാവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഈശോയുടെ പൂർണ്ണ സമർപ്പണത്തിന്റെ ഫലമായിരുന്നു അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്ത രക്ഷ. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോയുടെ മനുഷ്യഭാവത്തിന്റെ പ്രതിഫലനമായിരുന്നു ഗെത്സെമനിലെ ദൈവവുമായുള്ള അവിടുത്തെ സംഭാഷണം. കുരിശാണ് രക്ഷ എന്ന് നാം പറയുമ്പോഴും അതിന് കാരണമായത് മാനുഷിക ഭാവത്തെയും ഇച്ഛയെയും അതിജീവിക്കുന്ന എല്ലാം പിതാവിന് വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് ഈശോ ഗെത്സെമനിൽ വെച്ച് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ്. ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഞെരുക്കത്തിന്റെ അവസ്ഥയിലൂടെ കടന്ന് തളർന്നു പോയ അവിടുന്ന് തന്റെ ആഗ്രഹങ്ങളും വേദനകളും മറന്ന് തന്റെ പിതാവിന്റെ ആഗ്രഹത്തിനും വാക്കിനും വില കൊടുത്തു. തീവ്ര വേദനയിലൂടെ കടന്നുപോയി ശരീരത്തിന്റെ ക്ഷീണത്തിലുപരിയായി ആത്മാവിന്റെ ക്ഷീണം അധികമായപ്പോൾ ഈശോയുടെ രക്തക്കൊഴലുകൾ പൊട്ടിയൊഴുകി വിയർപ്പ് രക്തത്തുള്ളിയായി മാറിയ ആ നിമിഷത്തിലും ആ ഇരുളെളിഞ്ഞ രാത്രിയിൽ അന്ധകാരത്തിന്റെ നിമിഷത്തിൽ തളരാതെ നിരന്തരം ഈശോ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥനയായിരുന്നില്ല, ഈശോയുടെ പിതാവിനോടുള്ള യാത്രാമൊഴിയായിരുന്നു. ആ യാത്ര നമുക്ക് നേടിത്തന്നത് നന്മയായിരുന്നു, രക്ഷയായിരുന്നു. ആ യാത്ര നമ്മോടൊപ്പം തുടർന്ന് അവിടുത്തെ സ്വർഗീയ പിതാവിന്റെ അടുത്ത് വെച്ച് പൂർത്തീകരിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ശക്തി ഈശോയിൽ നിന്ന് നാം സ്വീകരിക്കണം. നമുക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഈശോയുടെ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം,
ആ സ്നേഹത്തെക്കുറിച്ച് ഈ നോമ്പുകാലത്തിൽ ഇന്നേ ദിവസം മറ്റുള്ളവരുമായി പങ്കുവച്ച് അവരെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം.